പ്രൈസ് ദി ലോർഡ്. ഗോസ്പൽ ടോക്ക് എന്ന ഈ പ്രോഗ്രാമിലൂടെ വീണ്ടും നിങ്ങളോട് ദൈവത്തിന്റെ വചനം സംസാരിക്കുവാൻ കർത്താവ് എന്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരത്തിന് നായ കർത്താവ് ശ്രദ്ധിക്കുന്നു. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി മത്തായിയുടെ സുവിശേഷം 30-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം ഒന്ന് നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം. നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. ഇത് യേശു കർത്താവിന്റെ വാക്കുകളാണ്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 10 മുതൽ വായിക്കുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും, പന്തിയിലിരിക്കുമ്പോൾ യേശു കർത്താവ് മത്തായിയെ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ചുങ്കക്കാരോടുകൂടെയും പാപികളോടുകൂടെയും ഇരിക്കുന്നത് കണ്ടിട്ട് പരീശന്മാർ യേശു കർത്താവിന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന കേട്ടിട്ട് അവരോട് കർത്താവ് പറഞ്ഞൊരു മറുപടിയാണ് നമ്മളിവിടെ വായിക്കുവാനിടയായിട്ടുള്ളത്. നീതിമാന്മാരെയല്ല പാപികളെ എത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. ഇതേ വാക്യം തന്നെ യേശു ശബത്തിൽ സൗഖ്യമാക്കിയപ്പോൾ അവിടെയും പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അത് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ എല്ലാ ജനങ്ങളെയും വ്യക്തികളെയും ഒരുപോലെ സ്നേഹിച്ചതായി കാണപ്പെടുന്നു. അവിടെ അനേക വിധത്തിൽ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കും. കർത്താവ് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, എന്നെ ചിന്തിക്കാൻ വെച്ച ഒരു കാര്യം, അല്ലെങ്കിൽ എന്നെ ബലപ്പെടുത്തിയ, എന്നെ ആശ്വസിപ്പിച്ച ഒരു കാര്യമാണ് ഞാൻ ഇന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യേശുവിന്റെ സ്നേഹം, കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്നേഹം പൂർണ്ണമായി നമ്മുടെ ഓരോ ജീവിതത്തിന്റെ മേഖലയിലും ഓരോ ദിവസവും ഓരോ സെക്കൻഡിലും പല വിധത്തിലും നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, എന്നാൽ ആ ഒരു കർത്താവിന്റെ സ്നേഹം, നമ്മൾ അനുഭവിക്കുന്ന ഈ ദൈവസ്നേഹമുണ്ടല്ലോ, ഈ ദൈവസ്നേഹം നമ്മൾ മറ്റുള്ളവരിലേക്ക് അതുപോലെ പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എന്നെയും കൂടെ ഉൾപ്പെടുത്തിയാണ് എന്നോട് ദൈവാത്മാവ് സംസാരിച്ചൊരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ സ്നേഹം എപ്രകാരമാണ് പ്രതിഫലിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലൂടെ എപ്രകാരമാണ് അത് പുറത്തു വരുന്നത്. കർത്താവ് താൻ ഭൂമിയിലായിരിക്കുമ്പോൾ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയെ പോലും ജാതി നോക്കിയോ, മതം നോക്കിയോ, ഭാഷ നോക്കിയോ, കളർ നോക്കിയോ, സ്ഥാനമാനങ്ങൾ നോക്കിയോ, അവരുടെ സമ്പത്ത് നോക്കിയോ, അവരുടെ അവർക്കുള്ള സകല കപ്പാസിറ്റികളെ നോക്കിയല്ല ഒരു വ്യക്തിയെ പോലും കർത്താവ് അങ്ങനെ സ്നേഹിച്ചായിട്ട് വചനത്തിൽ കാണുന്നില്ല. എന്നാൽ മറിച്ച് എല്ലാവരാലും തള്ളപ്പെട്ട്, എല്ലാവരാലും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, ആരും സഹായമില്ലാത്തവരെ സഹായിക്കുവാൻ ഒരുങ്ങുന്ന, ബലഹീനതയെ താങ്ങുന്ന, കരുണയറ്റവർക്ക് കരുണ കൊടുക്കുന്ന ഒരു കർത്താവിനെയാണ് വചനത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് ഓരോരുത്തർക്കും പൂർണ്ണമായി അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യം, ഇത് അറിയുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ നാവിലൂടെ നമ്മൾ സംസാരിക്കുകയും ചെയ്യും, എന്നാൽ അത് അപ്രകാരം നമ്മുടെ ജീവിതത്തിലൂടെ പ്രതിഫലിപ്പിക്കുവാൻ നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ വിടുക്കോ, കഴിവോ, അവരുടെ സാമർത്ഥ്യമോ, അവരുടെ സ്ഥാനമാനങ്ങൾ, സാമ്പത്തികം, പലവിധ വിഷയങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ നോക്കും. അപ്രകാരം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യും, നോക്കും. എന്നാൽ കർത്താവ് പറയുന്ന ഒരു കാര്യം, നീതിമാന്മാരെ അല്ല, ഞാൻ പറയുമ്പോൾ പറഞ്ഞാൽ സമ്പത്തുള്ളവരെ കർത്താവ് സ്നേഹിക്കുന്നില്ലെന്നല്ല പറഞ്ഞു വരുന്നത്. ഞാൻ പറയുന്ന അപ്രകാരം ഒരു ഹൃദയം, നമ്മൾ നീതിമാന്മാരെന്ന് നടിക്കുന്ന ഒരു ഹൃദയമാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് തെറ്റിപ്പോയി. നമുക്ക് നമ്മൾ നീതിമാന്മാരെന്ന് പറഞ്ഞ് ജീവിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ ആ കർത്താവിന്റെ സ്നേഹം നമ്മളിലുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്നത് എപ്പോഴും നമുക്ക് നല്ലതായിരിക്കും. മറിച്ച് നമ്മൾ കർത്താവിന്റെ സ്നേഹം, നമുക്കറിയാം പല വിധമാകുന്ന എക്സാമ്പിൾസ്, ഉദാഹരണങ്ങൾ ബൈബിളിൽ കാണുവാൻ സാധിക്കും. മനുഷ്യരാൽ വിലക്കപ്പെട്ട ഏറിയയിൽ പോലും ദൈവം എന്ത് ചെയ്തു, കർത്താവ് കടന്നുപോയതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അത് നല്ലൊരു ഉദാഹരണമാണ്. ശമരിയയിൽ കർത്താവ് കടന്നുപോയി ശമര്യാസ്ത്രീയോട് സംസാരിക്കുവാൻ ഇടയായത് നമുക്ക് യോഹന്നാന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ അത് പഠിക്കുവാൻ കഴിയും. അപ്രകാരമുള്ള ദേശത്ത് കർത്താവ് കടന്നുപോയി, കർത്താവ് കാണിക്കുന്ന, അതിലൂടെ കാണിക്കുന്ന എന്താണ്, ഇപ്രകാരം ഒരു ചിന്തയോ ഇപ്രകാരം ഒരു പ്രവൃത്തിയോ നമ്മിലൂടെ വെളിപ്പെടരുത്, ദൈവമക്കളായ നമ്മളിലൂടെ അത് പുറത്തു വരരുത്. മറിച്ച് അവരെയും ഉൾക്കൊള്ളുന്ന, അവരെയും സ്നേഹിക്കുന്ന, അവരെയും കരുതുന്ന സ്നേഹമാണ് കർത്താവ് നമുക്ക് കാണിച്ചു തന്നത്. കനാനി സ്ത്രീയുടെ മകൾക്ക് രോഗം വന്ന് അവൾക്ക് സൗഖ്യത്തിന് വേണ്ടി കനാനി സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്ന ഭാഗം നമുക്ക് പഠിക്കുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും.
ആ സ്ത്രീയെ കർത്താവ് തള്ളിക്കളഞ്ഞതായിട്ട് നമുക്ക് കാണുന്നില്ല. എന്നാൽ മറിച്ച് അവിടെ അവളുടെ വിശ്വാസം ഏറ്റവും വലുതെന്ന് പറഞ്ഞ് അവൾ ആഗ്രഹിക്കുന്ന വിഷയം പോലെ തന്നെ നിനക്ക് സംഭവിക്കുമെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിടുന്ന ഒരു ഭാഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മളെ കുറിച്ച് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, കാട്ടൊലിവിന്റെ ശാഖകളായിരുന്നു നമ്മളെ ഓരോരുത്തരെയും. നാട്ടൊലിവാകുന്ന ക്രിസ്തുവിനോട് ചേർത്ത് ഒട്ടിയിരിക്കുന്നത്, ഒട്ടിച്ചു വെച്ചത് അല്ല ചേർത്ത് വെച്ചത്, ആ നാട്ടൊലിവിന്റെ ഫലങ്ങൾ നമ്മളിലൂടെ പുറത്തു വരുവാനാണ്. എന്നാൽ ഇപ്പോഴും നാട്ടൊലിവിന്റെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ പോലും, അല്ലെ ചേർന്ന് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ പോലും, പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തികളിലൂടെ പലപ്പോഴും പുറത്തു വരുന്നത് കാട്ടൊലിവിന്റെ പ്രവൃത്തികൾ അല്ലെ അതിന്റെ ഗുണങ്ങൾ അതിന്റെ ഫലങ്ങളായിട്ടാണ് നമ്മൾ പുറത്തു വരുന്നത്. ദൈവമക്കളെ, നമ്മുടെ അനുഭവം മറ്റുള്ളവർക്ക് കയ്പിന്റെ ഒരു അനുഭവമായി മാറരുത്. നമ്മളിലൂടെ മറ്റുള്ളവര് ഒരു സ്നേഹവും ക്രിസ്തുവിന്റെ സ്നേഹവും ക്രിസ്തുവിന്റെ കരുതലും ആ കരുണയും അനുഭവിക്കുന്നുവെങ്കിൽ അതാണ് ഈ ലോകത്തിൽ ഏറ്റവും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പാപികളിൽ ഒന്നാമൻ എന്ന് പൗലോസ് ശുശ്രൂഷിക്കുന്ന പല കർത്താവിന്റെ വലിയൊരു ശുശ്രൂഷകനാണ് പൗലോസ്. പൗലോസ് പറയുന്ന കാര്യമുണ്ട്, പാപികളിൽ ഞാൻ ഒന്നാമൻ. നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്കൊന്ന് ചിന്തിക്കാം, അപ്രകാരം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഞാൻ ഒന്നുമല്ല കർത്താവേ, നിന്റെ സ്നേഹം എന്നിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളോടുകൂടെയാണ് കർത്താവ്. അവരാണ് കർത്താവിന്റെ പ്രവൃത്തി അനുഭവിക്കുന്നത്, കർത്താവിന്റെ സ്നേഹം അവരിലൂടെയാണ് കൂടുതലും അനുഭവിക്കുവാനും പ്രതിഫലിപ്പിക്കുവാനും കഴിയുന്നത്. ഈ ലോകത്തിൽ നമ്മുടെ മിടുക്കോ നമ്മുടെ കഴിവോ നമ്മുടെ സാമർത്ഥ്യമോ നമ്മുടെ സമ്പത്തോ ഒന്നും നോക്കിയല്ലല്ലോ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തത്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ എത്ര മാത്രം നമ്മൾ ദൈവസ്ഥാനങ്ങളിൽ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മുടെ ചിന്തയും നമ്മുടെ നോട്ടവും നമ്മുടെ ആഗ്രഹവും ഒക്കെ എല്ലാരെയും ഉൾക്കൊള്ളുന്ന ഒരു സ്നേഹമായി മാറട്ടെ. കർത്താവ് എല്ലാരെയും ഉൾക്കൊണ്ട പോലെ ഉൾക്കൊള്ളുവാനുള്ളൊരു മനസ്സ്, അത് സ്നേഹിക്കുവാനുള്ളൊരു മനസ്സ്, കരുതുവാനുള്ളൊരു മനസ്സ് ഈ ദിവസങ്ങളിൽ നമുക്ക് എല്ലാം ഒന്ന് ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി ഒരുങ്ങാം. അതാണ് നമ്മളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.